നമസ്കാരം. ഈ സിപിഎം എന്ന പാർട്ടിയുടെ ചില പ്രത്യേക അവസ്ഥകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയും വരും, സങ്കടവും വരും, സന്തോഷവും വരും. എന്തൊക്കെ സർക്കസുകളാണ് കാണിക്കുന്നത്! അതായത് വിവേകാനന്ദനെ ചുവപ്പുടിപ്പിച്ച് സഖാവാക്കി മാറ്റും, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ബാലഗോകുലത്തിൻ്റെ ശോഭായാത്രയ്ക്ക് പകരമായി പ്രത്യേക ഘോഷയാത്ര നടത്തും, അതുപോലെ തന്നെ അമ്പലങ്ങളുടെ വാതിൽക്കൽ ശിവനെ സഖാവാക്കി വച്ചുകൊണ്ട് ചിത്രം പതിക്കും. എന്തൊക്കെ തരികടകളും എന്തൊക്കെ സർക്കസുകളുമാണ് ഈ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കാണിക്കുന്നത്! ശ്രീനാരായണ ഗുരുവിനെ തൂക്കിലേറ്റിക്കൊണ്ട് ടാബ്ലോ ചെയ്ത സിപിഎം, ശ്രീനാരായണ സമൂഹത്തെ, ഈഴവ സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ചുകൊണ്ട് ആത്മീയാചാര്യനായ പൂജനീയ ഗുരുദേവനെ നിന്ദിച്ചുകൊണ്ട് പോസ്റ്റുകളിട്ട സിപിഎം സഖാക്കൾ ഇപ്പോഴിതാ പുതിയ അടവുമായി എത്തിയിരിക്കുന്നു. ഒരു ചിത്രം കണ്ണിൽപ്പെട്ടപ്പോൾ അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചു. അല്ല, ഇതൊക്കെയാണല്ലോ ഓരോ രസകരമായ കാര്യങ്ങൾ. ഇലക്ഷനൊക്കെ അടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലേ, നല്ല കാര്യമുള്ളൂ. അതായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിത്രം നടുക്ക് വെച്ച് ഇടതുവശത്തായിട്ട് ചെഗ്വേരയുടെയും വലതുവശത്തായിട്ട് ടിപ്പു സുൽത്താൻ്റെയും പടം വച്ചിരിക്കുന്നു. 30,000-ത്തോളം ക്ഷേത്രങ്ങൾ, ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾ തച്ചു തകർത്ത ടിപ്പു സുൽത്താൻ, ആയിരക്കണക്കിന് ഹൈന്ദവരെ കൊല്ലുകയും മതം മാറ്റുകയും ചെയ്ത ടിപ്പു സുൽത്താൻ, വടക്കേ മലബാറിൽ നിന്ന് ജനങ്ങളെ അടിച്ചോടിച്ച, വെട്ടിക്കൊന്ന, ഓടിച്ചിട്ട് തല്ലിക്കൊന്ന ടിപ്പു സുൽത്താൻ, മൈസൂർ രാജാവിനെ തടവിലിട്ട് അവിടെ ആ മൈസൂർ പ്രദേശം മുഴുവൻ കൈക്കലാക്കിയ ടിപ്പു സുൽത്താൻ എന്ന ഭീകര ജീവി, അയാളുടെ പടവും ചെഗ്വേര ബൊളീവിയൻ കാടുകളിൽ കഞ്ചാവടിച്ച് തെണ്ടിത്തിരിഞ്ഞ് പെണ്ണും പിടിച്ച് നടന്ന ചെഗ്വേരയുടെ ചിത്രം, അതിൽ ആചാര്യനായ പരമാചാര്യനായ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ഗുരുദേവൻ്റെ ചിത്രം വെച്ച് ആ പവിത്രതയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് സിപിഎം ചെയ്തിരിക്കുന്നത്. എത്ര ഭയാനകമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്! ഇതിപ്പോൾ ഒരു രസകരമായ രീതിയിലാണ് ഒരു ട്രോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് എങ്കിൽ പോലും ഇതിനുള്ളിൽ വളരെ നിന്ദ്യമായ ഒരംശമുണ്ട്. ഇത്രയും ഈ ഭീകരവാദികളുടെ ഇടയിലേക്കാണോ ഈ ലോകം മുഴുവൻ ആരാധിക്കുന്ന ആചാര്യനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിത്രം ഇവർ പ്രതിഷ്ഠിക്കുന്നത്? ഇവർക്കൊക്കെ എന്ത് അവകാശമുണ്ടതിന്? ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരുച്ചരിക്കാൻ പോലും അവകാശമില്ലാത്ത ഈ കപട മുഖങ്ങളാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. അതിൽ എഴുതിയിരിക്കുന്നു, ഈ ട്രോളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്, സിപിഎമ്മിലെ പച്ച വെളിച്ചം എന്താണെന്ന് മനസ്സിലായി. അത് നമുക്കറിയാം, പച്ച വെളിച്ചം. ഇതെന്താ പുതിയ മഞ്ഞ വെളിച്ചം? തൃശൂർ എടക്കഴിയൂർ സുഡാപ്പികൾക്ക് SNDPയും SDPIയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കൊടുക്കാൻ പോലും ബുദ്ധിയുള്ള ആരും ഇല്ലേടാ ഇവിടെ എന്ന് ചോദിച്ചിരിക്കുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ആ ഒരു മഹാനായ ഗുരുവിൻ്റെ ചിത്രം, വർഗീയ ജിഹാദി ടിപ്പു പട്ടിയുടെയും ദൈവമില്ലെന്ന് പറഞ്ഞു നടന്ന കഞ്ചൻ ചെഗുവിൻ്റെയും കൂടെ വയ്ക്കാൻ നാണമില്ലേടാ നാറികളെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ SDPIയുടെയും CPMൻ്റെയും ഒക്കെ ഗതികേട് വളരെ ഭയാനകമായ ഗതികേടാണ് അല്ലേ? SDPIക്ക് അറിയാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം ചെയ്യുന്നതാണ്, CPMഉം മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഈ CPMൻ്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഇതിപ്പോൾ SDPIയുടെ പോസ്റ്ററിലാണ് ഈ ഒരു ചിത്രം പതിച്ചിരിക്കുന്നത്, ശ്രീനാരായണ ഗുരുദേവൻ്റെ. ശ്രീനാരായണ ഗുരുദേവനെ ഈ കാബാലികന്മാരുമായി ഉപമിക്കാൻ ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CPM SDP എന്നീ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. രണ്ടുപേരും ചെയ്യുന്ന ഒരേ കാര്യങ്ങളാണ്, രണ്ടുപേരും ഒരേ മനസ്സിൻ്റെ ആൾക്കാരാണ്, ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണ്, ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്, ഒരേ രീതിയിൽ ജനങ്ങളെ പറ്റിക്കുന്നവരും ജനങ്ങളെ കൊല്ലുന്നവരുമാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു അതിശയോക്തിയുമില്ല. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവന്മാർക്ക് SDPയുടെ പോസ്റ്റർ, നാളെ CPMഉം ഇതുതന്നെ ഇറക്കും. CPMന് വേറെ ഗതികേട്, വേറെ ഗതിയൊന്നുമില്ലല്ലോ. നാളെയും ഇത് കാണാം. ചെഗ്വേരയെ ചിലപ്പോൾ നടുക്ക് വെച്ച്, ഇപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവനെ ചിലപ്പോൾ വയ്ക്കുമായിരിക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. കഷ്ടം തന്നെ. എത്ര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഓർത്ത് വളരെ ദുഃഖമാണ് തോന്നുന്നത്. ഇത്രയും രാഷ്ട്രീയ അധപ്പതനം ഈ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. മതത്തെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ടുള്ള, മതവും രാഷ്ട്രീയവും മാത്രം കൂട്ടിക്കലർത്തിയുള്ള പ്രവർത്തനം, ഈ മതഭീകരതയുടെ മറ്റൊരു പിന്നാമ്പുറ കാഴ്ച എന്ന് വേണമെങ്കിൽ ഇതിനെയൊക്കെ പറയാം. ഇത്തരത്തിലുള്ള നാടകങ്ങളെ, വൃത്തികെട്ട പൊറാട്ട് നാടകങ്ങളെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.